गुड मॉर्निंग टीचर। गुड मॉर्निंग। അറിഞ്ഞോ ചാപ്റ്റർ 7 കഴിഞ്ഞു. ഇന്ന് ടീച്ചർ എടുക്കുന്ന ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? ഇല്ല, ഏതാ? റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ. ഇതെന്താ ക്ലാസ്? ചന്തിയാ അല്ല കന്ദയ? മുന്നോട്ട് എല്ലാരും എല്ലാരും ബുക്ക് എടുക്കേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ ഇതിങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുക. പഠിച്ചു എനിക്ക് ഏഹാമത്തെ നാളെ നട്ടുച്ച. ഇത് പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്നതിലും നല്ലതായിരുന്നു ജീവിക്കുന്നതല്ലേ. എല്ലാരും മുക്കടിക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 9. ടീച്ചർ എട്ടെടുത്തില്ല. ആരാ പറഞ്ഞു ഞാൻ എട്ടെടുത്തിട്ടില്ലെന്ന്? ഞാൻ ലൈസൻസ് എടുക്കാൻ പോയപ്പോ എട്ടെടുത്തിട്ടുണ്ട്. എല്ലാരും പാടം തുറക്കേ, ചാപ്റ്റർ 9 നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ടീച്ചറെ ഞങ്ങൾക്ക് എട്ടാമത്തെ ചാപ്റ്റർ പഠിക്കണം. ഈ ചാപ്റ്റർ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പോയി പഠിക്കൂ. ടീച്ചർ ഇത് പറ്റില്ല, ഞങ്ങൾക്ക് ചാപ്റ്റർ ആയിട്ട് പഠിക്കണം. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് നമ്മളോടല്ലേ ടീച്ചർ ഈ ചാപ്റ്റർ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കൂ എന്ന് പറയുമ്പോ നമ്മളൊന്നും കുട്ടികളെ ഒരു അക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാരും ബുക്ക് എടുക്കാം, ഒമ്പതാമത്തെ ചാപ്റ്റർ പഠിക്കാം. എന്നാ എട്ടാമത്തെ ചാപ്റ്ററിൽ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാകില്ലെന്ന്. നിനക്കല്ലെന്നാണ് ഈ ചാപ്റ്ററിനോട് ഇത്ര ഇഷ്ടം? പഠിച്ചോനെ ഈ പന്നിക്കാലികളിൽ മനുഷ്യനെ നാണം കളിക്കല്ലോ. ടീച്ചറെ ഈ മെൻസ്ട്രുവേഷൻ പറഞ്ഞാൽ എന്താണ്? എന്തേ അതെന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം വരണത്? പഠിച്ചോനെ അമ്മളോട് ചോദിക്കുന്നു നോക്ക്. എടാ നിന്റെ വീട്ടിലും ഇല്ലടാ ഉമ്മയും പെങ്ങളും, നിനക്ക് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത്? അത് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന സാധനം ആണുങ്ങൾ അതിനെ പറ്റി പറയാൻ തന്നെ പാടില്ല. ടീച്ചറെ എനിക്കൊരു സംശയം. ചോദിക്കേ. ഈ കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്ന ടീച്ചറെ? അത് പിന്നെ മോനെ, കുട്ടികൾ എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? നമ്മൾ പ്രാർത്ഥിക്കണം, പഠിച്ചവനോട് പ്രാർത്ഥിക്കണം, പഠിച്ചോ തരുന്നതാ കുട്ടികളെ. നമുക്ക് ഇന്നൂടെ നല്ലോണം പ്രാർത്ഥിച്ചാലോ? ചില ആൾക്കാർ കൊല്ലങ്ങളോളം പ്രാർത്ഥിച്ചാൽ മാത്രമേ പഠിച്ച കുട്ടികളെ കൊടുക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളു ടീച്ചർമാർക്കൊക്കെ ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയല്ല. ടീച്ചർ പോയിട്ട് വിദേശത്തൊക്കെ പോയിട്ടൊന്ന് നോക്ക്, ഇതൊക്കെ നോർമലാണ് ടീച്ചർ. ഞാൻ ഉറപ്പായിട്ട് വലുതായിട്ട് പോയിട്ട് പഠിക്കും. ഇപ്പൊ കെൻമ ഉണ്ടല്ലോ, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. ഏത് സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് പോയിട്ട് എബ്രോഡിലൊക്കെ പോയിട്ട് പഠിക്കാം. അതെന്താ കെൻമി എന്ന് പറഞ്ഞാൽ? വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എബ്രോഡ് കൺസൾട്ടൻസി ബ്രാൻഡ് ആണ്. നമ്മുടെ കാലിക്കറ്റ് ആണ് ഇതിന്റെ ഓഫീസ്. നമ്മൾ അവിടെ എൻക്വയറി നടത്തുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കി നമുക്ക് അനുയോജ്യമായ രാജ്യം, കോളേജ്, കോഴ്സ് എന്നിവ വ്യക്തമായിട്ട് അവർ നമുക്ക് പറഞ്ഞിരുന്നു. എടാ ഓൾറെഡി ഓൺലൈൻ ഇംഗ്ലീഷിൽ മികച്ച സേവനം നൽകുന്ന നമ്പർ വൺ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് നമ്മുടെ കെൻമി. അതുമാത്രമല്ല, കെൻമി ഒരു ISO രജിസ്റ്റേർഡ് കമ്പനിയാണ്. എടാ ആർക്കെങ്കിലും ഒക്കെ വിശ്വാസത്തോട് കൂടി വിദേശത്തോട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു നമ്പർ ഉണ്ട്, അതിലേക്ക് അവർക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ടീച്ചറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ചോദിക്കേ. ഈ കോണ്ടം ടീച്ചറെ, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ടീച്ചറെ. പഠിച്ചോനെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്കാവില്ല. മക്കളെ ടീച്ചർക്ക് ചെറിയൊരു തലവേദന.